നമസ്കാരം. നമ്മുടെ കേരളത്തിൽ ബോട്ടപകടങ്ങൾ അങ്ങനെ തുടർക്കഥയാവുകയാണ്. ഏതാണ്ട് 1924 പല്ലനയാറ്റിൽ കുമാരനാശൻ, മഹാകവി കുമാരനാശൻ മുങ്ങിമരിച്ച ബോട്ടപകടം മുതൽ ഇപ്പോൾ താനൂരിൽ വരെ എത്തി നിൽക്കുന്ന ബോട്ടപകടങ്ങൾ. ഈ മിക്ക ബോട്ടപകടങ്ങളിലും സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ അളവിലധികം ആൾക്കാർ കയറുന്നതാണ്. അപ്പം പല മുന്നറിയിപ്പുകളും പല സമയത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ആൾക്കാർ അമിതമായി അതിലേക്ക് കയറുക, ബോട്ടിലേക്ക് കയറുക, അത് അപകട കാരണമാകുന്നു. ഈ നമ്മുടെ റോഡിൽ ഗതാഗത MVDമാർ ഗതാഗത ചെക്കിംഗ് ഒക്കെ നടത്തുന്നത് പോലെ ബോട്ടുകളിൽ അങ്ങനെ സ്ഥിരമായ ചെക്കിങ്ങുകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ അളവിലധികം കയറും, അങ്ങനെ അപകടങ്ങളുണ്ടാവും. പല അപകടങ്ങളും നടന്നതിന് ശേഷം നമ്മൾ ഇതിനെതിരെ അന്വേഷണങ്ങൾ നടത്തും, അതുപോലെ മുന്നറിയിപ്പുകൾ വീണ്ടും നൽകും. എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും ഈ അപകടങ്ങൾ ഇതെല്ലാം ആൾക്കാരും മറന്ന്, അപകടങ്ങളെല്ലാം ആൾക്കാരും മറന്ന് വീണ്ടും അവർ ഉല്ലാസയാത്രകളും അതുപോലെ സർവീസ് ബോട്ടുകളിലും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കയറും. ഇപ്പോൾ തട്ടയക്കാട് ഒരു ദുരന്തം നടന്നു, നമ്മുടെ മുന്നിലുള്ളതാണ്, മുൻപ് നടന്നതാണ്. അതുപോലെ കുമരകത്തൊരു അപകടം നടന്നു, ശാസ്താംകോട്ട കായലിൽ വള്ളം മറിഞ്ഞ അപകടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മുന്നിൽ പാഠങ്ങളായിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇതുവരെയും പലതും പഠിച്ചിട്ടില്ല. അപ്പോൾ കേരളത്തെ നടുക്കിയ ആ ബോട്ടപകടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്നറിയാം. കേരളത്തിലെ ബോട്ടപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. വിശാലമായ ജലഗതാഗത സംവിധാനം കേരളത്തിൽ ആകമാനമുണ്ടെങ്കിലും റോഡ് ഗതാഗതം പോലെ കൃത്യമായ സുരക്ഷാ പരിശോധനകൾ നടക്കുന്നില്ല എന്നതാണ് ജലഗതാഗത രംഗത്തെ അപകടങ്ങളിൽ മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുന്നത്. കൃത്യമായ സുരക്ഷാ ഉപകരണങ്ങൾ ബോട്ടുകളിലുണ്ടെങ്കിൽ ബോട്ട് മുങ്ങുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ മരണസംഖ്യ കുറയ്ക്കാൻ കഴിയുമെന്നതാണ് വസ്തുത. കേരള സമൂഹത്തെ നടുക്കിയ നിരവധി ബോട്ടപകടങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. പല്ലന ബോട്ടപകടം, തട്ടേക്കാട് ബോട്ടപകടം, കുമരകം ബോട്ടപകടം, ശാസ്താംകോട്ട തടാകത്തിലെ അപകടം, കണ്ണമാലി കായലിൽ നടന്ന ബോട്ടപകടം, കൊച്ചി വലാർപ്പാടം ബോട്ടപകടം ഉൾപ്പെടെ കേരളത്തെ നടുക്കിയ നിരവധി വലുതും ചെറുതുമായ ബോട്ടപകടങ്ങളുണ്ട്. 1924 ജനുവരി 24 പല്ലനയാറ്റിൽ നടന്ന ബോട്ടപകടത്തിൽ മഹാകവി കുമാരനാശാൻ ഉൾപ്പെടെ 23 പേരാണ് കൊല്ലപ്പെട്ടത്. രാത്രി കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട ബോട്ട് പല്ലനയാറ്റിൽ രാത്രി 10:30 മറിയുന്നത്. 95 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 151 യാത്രക്കാരാണ് അന്നുണ്ടായിരുന്നത്. 2007 ഫെബ്രുവരി 20 തട്ടേക്കാട് ബോട്ടപകടത്തിൽ മരിച്ചത് 18 പേരാണ്. 37 പേരാണ് അപകടത്തിൽപ്പെട്ട ബോട്ടിൽ ഉണ്ടായിരുന്നത്. വൈകിട്ട് 6:30 തട്ടേക്കാട് പക്ഷിസങ്കേതം സന്ദർശിച്ചു മടങ്ങുന്ന വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച 3 ബോട്ടുകളിലൊന്ന് അപകടത്തിൽപ്പെട്ടത്. അധികം ആളുകളെ കയറ്റിയതായിരുന്നു അപകട കാരണം. 2009 സെപ്റ്റംബർ 30 ഇടുക്കി തേക്കടി തടാകത്തിൽ മണിക്കവല ഭാഗത്ത് വെച്ച് ജലകന്യക എന്ന ബോട്ട് മുങ്ങി മരിച്ചത് 7 കുട്ടികളും 23 സ്ത്രീകളും ഉൾപ്പെടെ 45 പേരാണ്. ബോട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും കൂടുതൽ ആളുകളെ കയറ്റിയതും ലൈഫ് ജാക്കറ്റുകൾ ഇല്ലാതിരുന്നതുമാണ് അപകട കാരണമായി അന്വേഷണ സംഘം കണ്ടെത്തിയത്. 22 വീഴ്ചകൾ കണ്ടെത്തിയെങ്കിലും സർക്കാർ നടപടിയുണ്ടായില്ല. 2002 ജൂലൈ 27 രാവിലെ 6:10 വേമ്പനാട്ട് കായലിൽ കുമരകത്തിന് സമീപമാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ മറ്റൊരു ബോട്ടപകടം നടന്നത്. 29 പേരാണ് അന്ന് മരിച്ചത്. മുഹമ്മയിൽ നിന്ന് രാവിലെ 5:45 നിറയെ യാത്രക്കാരുമായി കുമരകത്തേക്ക് പോയ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ A53 നമ്പർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കുമരകം ജെട്ടിയിലെത്തുന്നതിന് 1 കിലോമീറ്റർ ബാക്കി നിൽക്കുകയായിരുന്നു അപകടം. PSC പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും. സ്ഥിരം യാത്രക്കാരായ കൂലിപ്പണിക്കാരും മത്സ്യവില്പനക്കാരും ബോട്ടിലുണ്ടായിരുന്നു. മരിച്ചവരിൽ 15 പേർ സ്ത്രീകളായിരുന്നു. എണ്ണത്തിൽ കൂടുതൽ ആളുകളെ കയറ്റിയതാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തിയത്. 1982 ജനുവരി 16 ശാസ്താംകോട്ട തടാകത്തിന്റെ മധ്യഭാഗത്ത് 2 വള്ളങ്ങൾ മറിഞ്ഞ് 24 പേർ മരിച്ചത്. ശാസ്താംകോട്ട അമ്പലക്കടവിൽ നിന്ന് പടിഞ്ഞാറേക്കലട വട്ടോലിക്കടവിലേക്ക് വന്നതായിരുന്നു വള്ളം. ചന്തയിൽ നിന്ന് പൊങ്കാല സാധനങ്ങൾ വാങ്ങിവന്ന സ്ത്രീ യാത്രക്കാരായിരുന്നു ഏറെയും. അപകടമുണ്ടായപ്പോൾ രക്ഷിക്കാൻ വട്ടോലിക്കടവിൽ നിന്ന് മറ്റൊരു വള്ളമെത്തി. ഇതിലേക്ക് പ്രാണരക്ഷാർത്ഥം യാത്രക്കാർ കയറിയതോടെ 2 വള്ളങ്ങളും മുങ്ങുകയായിരുന്നു. ഇതുകൂടാതെ കേരളത്തിൽ നടന്ന മറ്റു പ്രധാന ബോട്ടപകടങ്ങൾ ഇവയാണ്. 1971 തിരുവനന്തപുരത്ത് കരമനയാറ്റിലുണ്ടായ ബോട്ടപകടത്തിൽ 12 യാത്രക്കാരിൽ ഒരു പെൺകുട്ടി ഒഴികെ മറ്റ് 11 പേരും മരണമടഞ്ഞു. 1980 എറണാകുളത്തെ കണ്ണമാലി കായലിൽ നടന്ന ബോട്ടപകടത്തിൽ മരിച്ചത് 29 പേരാണ്. 1983 കൊച്ചിയിലെ വലാർപാടത്ത് നടന്ന ബോട്ട് ദുരന്തത്തിൽ 18 പേർ മരിച്ചു. 1990 കൊച്ചിയിൽ നടന്ന ബോട്ടപകടത്തിൽ മരിച്ചത് 5 പേർ. 1990 തന്നെ തിരുവനന്തപുരത്തെ പേപ്പാറ ഡാം റിസർവോയറിൽ നടന്ന ബോട്ടപകടത്തിൽ മരിച്ചത് 7 പേർ. 1991 കണ്ണൂരിലെ ഇരിട്ടിയിൽ നടന്ന ബോട്ടപകടം 4 പേരുടെ മരണത്തിനിടയാക്കി. 1991 ആലപ്പുഴ പുന്നമടയിൽ നടന്ന അപകടത്തിൽ 3 പേർ മരിച്ചു. 91 തന്നെ തിരുവനന്തപുരത്ത് കല്ലാറിലുണ്ടായ അപകടത്തിൽ മരിച്ചത് 8 പേർ. 1992 എറണാകുളം മുനമ്പത്തുണ്ടായ അപകടത്തിൽ 3 പേർ മരിച്ചു. 1993 തന്നെ എറണാകുളത്തുണ്ടായ മറ്റൊരു അപകടത്തിൽ മരിച്ചത് 5 പേർ.
1994 കോഴിക്കോട് വെള്ളായിക്കോട് അപകടത്തിൽ മരിച്ചത് 6 പേര്. 1997 കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ 4 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്നു. 97 തന്നെ ആലുവയിലുണ്ടായ അപകടത്തിൽ 4 പേരും മരണമടഞ്ഞിട്ടുണ്ട്. 2013 ജനുവരി 26 ആലപ്പുഴ പുന്നമടയിൽ ഹൗസ് ബോട്ട് മുങ്ങി 4 പേർ മരണമടഞ്ഞത്. ചെന്നൈയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര ചെയ്യാൻ ഒരുക്കി നിർത്തിയിരുന്ന ഹൗസ് ബോട്ടിലേക്ക് മറ്റൊരു ചെറിയ ഹൗസ് ബോട്ടിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടെ അത് മറിഞ്ഞാണ് അപകടമുണ്ടായത്. 2022 സെപ്റ്റംബർ 5 അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത് 5 പേരാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേരളത്തെ നടുക്കിയ ആ ബോട്ടപകടങ്ങൾ. വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ 2-3 പേര് മരിച്ച അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതപകടമായാലും ഒഴിവാക്കാൻ കഴിയുന്ന അപകടങ്ങളായിരിക്കും ഇതെല്ലാം. നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റുകൾ കൊണ്ട് സംഭവിച്ച അപകടങ്ങൾ. ദുരന്തം നടന്നതിന് ശേഷം വിലപിച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഒരു ദുരന്തം വരാതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.